ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ എട്ടാം ക്ലാസ് കേരള പാഠാവലിയിലെ സൗഗന്ധ എന്ന പദ്യമാണെന്ന് പരിചയപ്പെടുത്തുന്നത് ശ്രീ നമ്പ്യാർ എഴുതിയ കല്യാണ സൗഗന്ധികം തുള്ളലിലെ ഒരു ഭാഗമാണ് പാണ്ഡവരുടെ വനവാസ കാലത്ത് പാഞ്ചാജിക്ക് വേണ്ടിയിട്ട് കൽഹാര പുഷ്പം അല്ലെങ്കിൽ സൗഗന്ധിക പുഷ്പം കൊണ്ടുവരാനായി ഭീമസേനൻ പൂവിന്റെ സുഗന്ധം വരുന്നത് വടക്കേ ദിക്കിൽ നിന്നായത് വടക്കേ ദിക്കിലെ ലക്ഷ്യമാക്കി അദ്ദേഹം പോകുന്നു പോകുന്ന വഴിക്കാണ് തന്റെ സഹോദരനായ ഹനുമാനെ കാണുന്ന അതെല്ലാം കഴിഞ്ഞ സൗഗന്ധിക സൗഗന്ധികപ്പൊയ് കാണുന്നതാണ് സന്ദർഭം ഒരുപക്ഷെ മലയാള കവിതകളിൽ ഏറ്റവും കൂടുതൽ ശബ്ദാലങ്കാരം ശബ്ദം കൊണ്ട് ആ ഒരു സന്ദർഭത്തിന്റെ പ്രതീതി ഉണ്ടാക്കിയ കവികളിൽ മുൻപനാണ് പറഞ്ഞേ പറ്റും നോക്കടാ നമ്മുടെ കിടക്കുന്ന മുതലായ വരികൾ അക്കാലങ്ങളിൽ അതിഭുജ ശക്ത വി എന്നുള്ള വരികൾ അല്ലെങ്കിൽ പച്ചക്കഥകളി കുലകൾക്കിടക്കിടെ എന്നിങ്ങനെ ധാരാളം വരികൾ നമുക്കെടുത്ത് ഉദ്ധരിക്കാൻ പറ്റും അതുപോലെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടേണ്ട അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഭാഗമാണ് സൗഗന്ധിക പൊയ എന്ന ഈ പദ്യം കല്ലോലജാലം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കല്യാണിമാരും കളിക്കുന്ന കണ്ടു പുലിമയോടു ചടുല ജല പടിവുമതുകം കളിക്കുന്ന കണ്ടു കമലമണി നിറമുടയ കമലമതു കണ്ടു കല്യാണിമാരും കളിക്കുന്ന കണ്ടു പുലിമയോടു ചടുല ജല പടിവുമതുക അന്നങ്ങളങ്ങു പറക്കുന്ന കണ്ടു അനവരതമവരുടെ നടനമതുകണ്ടു ഈ പൊയ്യിൽ ധാരാളം തിരമാലകൾ പത്മരാഗത്തിന്റെ നിറത്തിനോട് സമാനമായ നിറമുള്ള താമരപ്പൂക്കൾ പിരിഞ്ഞു നിൽക്കുന്നത് സുന്ദരിമാർ വറുത്തുല്ലസിക്കുന്നത് കുളിക്കുന്നത് കളിക്കുന്നത് വെള്ളച്ചാട്ടത്തിന്റെ ചില ആകൃതി അതിന്റെ ഭംഗി കണ്ടാസ്വദിച്ചു ധാരാളം അരയന്നങ്ങൾ അതിലെ പറക്കുന്നുണ്ട് അവരുടെ നിരന്തരമായ അരയന്നങ്ങളുടെ നൃത്തവും കണ്ടു ചക്രവാകങ്ങടവി ക്രമം കണ്ടു ചടുലമർമിഴികളുടെ കളി വിരുദുകണ്ടു മത്സ്യങ്ങളോടി നടക്കുന്ന കണ്ടു മണിമിയലു മണി കുസുമ നിരകളതു കണ്ടു ചക്രവാകങ്ങളുടെ വിക്രമം കണ്ടു ചടുലമലർമിഴികളുടെ കളി വിരുദുകണ്ടു മത്സ്യങ്ങളോടി നടക്കുന്ന കണ്ടു മണമിയലു മണികുസുമ നിരകളതു കണ്ടു ചക്രവാക പക്ഷികളുടെ കളികൾ സുന്ദരിമാര് അവരുടെ ഇളകുന്ന കണ്ണുകളുടെ ചലനം അതിൻ്റെ ഭംഗി മത്സ്യങ്ങൾ ഓടി നടക്കുന്നത് ധാരാളം മണമുള്ള പൂക്കളുടെ നിരകൾ ഇതെല്ലാം കണ്ടു പ്രയാണങ്ങൾ കണ്ടു മലർ മധുര തരുനിരകള സപതി കണ്ടു ചക്രവാകങ്ങളുടെ ചാവലം കണ്ടു നടുവിലതി ചടുവു മധു കണ്ടു ഭൃഗം എന്ന് വെച്ചാൽ വണ്ട തേൻ കുടിച്ച് മതിച്ച വണ്ടുകള് അവയുടെ യാത്ര മത്ത ഭൃങ്കോദ്യ പ്രയാണങ്ങൾ കണ്ടു മലർ മധുര തരുനിരകളസതി കണ്ടു ധാരാളം പൂക്കൾ എങ്ങനെയുള്ള പൂക്കള് മധുരമായ തേനോട് കൂടിയ പൂക്കളുടെ നിര കണ്ടു ചക്രവാക പക്ഷികള് അവയുടെ പ്രണയ ചാപലം കണ്ടു മത്ത പ്രങ്കോദ്യ പ്രയാണങ്ങൾ കണ്ടു മഹർ മധുര തരുനിര കളത സപതി കണ്ടു ചക്രവാകങ്ങളെ ചാപലം കണ്ടു നടുവിലതി ചടുമതി പടിവുമ വക്രങ്ങളായുള്ള തീരങ്ങൾ കണ്ടു വക്രംന്ന് വെച്ചാൽ വളഞ്ഞത് വക്രങ്ങളായുള്ള തീരങ്ങൾ കണ്ടു വലിയ ജലനിര തിരകൾ വിരവിനൊടു കണ്ടു വളരെ വേഗത്തിൽ വരുന്ന തിരമാലകൾ ഗന്ധദ്വീപം വന്നു മുങ്ങുന്ന കണ്ടു ഗള ഗളിത വരരണിത കളപൊലിമ കണ്ടു ഗന്ധദ്വീപം ആന ഇങ്ങനെയുള്ള ആന മതിച്ച ആനകൾ വന്നു മുങ്ങുമ്പോൾ അവ വെള്ളത്തിൽ വന്ന് മുങ്ങുമ്പോ ഗളം ഓളം വെള്ളത്തിൽ ഇങ്ങനെ വന്ന് മുങ്ങുമ്പോൾ അവ വലിയ ഒച്ച ഉണ്ടാക്കും ഒച്ചയുടെ ഭംഗി വക്രങ്ങളായുള്ള തീരങ്ങൾ കണ്ടു വലിയ ജലനിര തിരകൾ വിരവിനൊടു കണ്ടു ഗന്ധദ്വീപം വന്നു മുങ്ങുന്ന കണ്ടു ഗളഗളിത വരരണിത കണ്ടു വിമാർ വന്നു നീന്തുന്ന കണ്ടു കണ്ടു കൽഹാരപുഷ്പം നിരന്നങ്ങു കണ്ടു പുളിന ഭൂവി നളിനികടമതു കണ്ടു ഗന്ധർവി എന്നൊരു വാക്ക് ഇവിടെ നമ്പ്യാർ പ്രയോഗിച്ചിട്ടുണ്ട് ഗന്ധർവന്മാര് ആണുങ്ങളാണ് ഗന്ധർവ പത്നി ഗന്ധർവകുമാരി എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഗന്ധർവന്റെ സ്ത്രീലിംഗം നമ്മുടെ ശബ്ദാവലിയിൽ കണ്ടിട്ടില്ല അല്ലെങ്കിൽ സാധാരണ പ്രയോഗത്തിലില്ല ഇവിടെ നമ്പ്യാർ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ഗന്ധർവി എന്ന പദാണ് ഇത് ഭാഷയിൽ പിൽക്കാലത്ത് പ്രയോഗിച്ചതായി കാണുന്നില്ല എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കണം ഗന്ധർവിമാർ വന്നു നീന്തുന്ന കണ്ടു ഗഗനചരകുലം അഖിലം ഗഗനം ആകാശ ആകാശത്തിൽ ചരിക്കുന്ന പക്ഷികളാണ് അപ്പൊ പക്ഷി കുലം അഖിലവും ഉപരിപഥ കണ്ടു കൽഹാര പുഷ്പം നിരന്നങ്ങു കണ്ടു കൽഹാര കൽഹാരപുഷ്പാണ് ഭീമൻ തേടിപ്പോയത് അത് നിരന്നു നിൽക്കുന്നത് കണ്ടു പുടിന ഭൂവി നളിനികട തെളിവ് മത് കണ്ടു കൽഹാരപ്പം നിൽക്കുന്ന ഈ പൊയ്കയുടെ പുളിനത്തില് തീരങ്ങളിൽ ധാരാളം പത്മങ്ങൾ പിരിഞ്ഞു നിൽക്കുന്നതിന്റെ ഭംഗി കൂടി ഇദ്ദേഹത്തിന് കാണാനായി ആസ്വദിക്കാനായി ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു അവനുടേ വിഹരണവും ഇഹസപതി കണ്ടു ഐരാവതം ദേവേന്ദ്രന്റെ ആന ഈ ആനയ്ക്ക് നാല് കൊമ്പുണ്ടെന്നാണ് സങ്കല്പം വെളുത്ത നിറമാണ് സാധാരണ ആനയിലും വളരെ വലുതാണ് ഐരാവതം വന്നിറങ്ങുന്ന കണ്ടു അവനുടയ വിഹരണവും ഐരാവത്തിന്റെ മേൽ കളിക്കൽ തിമിർക്കൽ അവിടെ അപ്പോൾ കണ്ടു മാരാരിക്കൂറ്റൻ മതിക്കുന്ന കണ്ടു മദനനുട കൊടിയുമുടയ മകരമതു കണ്ടു മാരാരിക്കൂറ്റൻ എന്ന പദം മാരൻ കാമദേവനാ കാമദേവന്റെ അരിയായ ശിവ കാമദേവന്റെ ശത്രുവായ ശിവൻ ശിവന്റെ കൂറ്റൻ ശിവന്റെ വാഹനമായ കാളയാണ് നന്ദികേശനാണ് അപ്പൊ മാരാരി കൂറ്റൻ മതിക്കുന്നു കണ്ടു മദനനുട കൊടിയുമുടയ മകരമത് കണ്ടു മദനന് കാമദേവൻ കാമദേവന്റെ കൊടി ആ കൊടി എന്താണ് മകര ആ മകരവും അത് കണ്ടു ആദിദേവന്റെ തുരകങ്ങൾ കണ്ടു അരികിലുടന അവരുടെ നടനം കണ്ടു ആദിദേവൻ ശിവനാ ശിവന്റെ തുരകം വാഹനം അതും കണ്ടു അവരുടെ നൃത്തവും കണ്ടു ഇങ്ങനെ ഇങ്ങനെ സൗഗന്ധികൊയ്ക കണ്ടു ഇരുപുറവും അഥ രജനിചര വസതി കണ്ടു രജനി രാത്രിയാണ് രാത്രിയിൽ സഞ്ചരിക്കുന്ന ഒരു രാക്ഷസന്മാരാണ് ആ രാക്ഷസന്മാരുടെ വസതി കണ്ടു ഇംഗിതം ചേരുന്ന പുഷ്പങ്ങൾ കണ്ടു ഇതു സകലം ഇഹസുലഭം ഇതി മനസ്സി കണ്ടു